ഹായ് ഗായ്സ്, അപ്പോൾ ഞാൻ ജോൺ ഒരു പുതിയ വീഡിയോ മറ്റു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ജി തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഞാനൊരു ഒരു ഫോട്ടോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു കൂൾ 3D ലുക്കിംഗ് ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരുന്നത് കാണുക. പിന്നെ എൻ്റെ ചാനലിലേക്ക് പുതിയതാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്ക് ഫ്രണ്ട്സിനോ ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ ഫോട്ടോഷോപ്പിൻ്റെ മാജിക് വേൾഡ് ഓഫ് ഫോട്ടോഷോപ്പിൻ്റെ അകത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ നമുക്ക് വേണ്ട ഇമേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഇമേജ് ആവശ്യമുണ്ട്. പിന്നെ പബ്ജിയിലെ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഇമേജ്, ഒരു പ്ലെയർ ഏകദേശം ഇതുപോലെ എണീറ്റ് നിൽക്കുന്നതോ അങ്ങനത്തെ വല്ല ലാൻഡ്സ്കേപ്പ് അടിയിലുള്ളത് പോലത്തെ, എന്നുവെച്ചാൽ ഇത് ഇവിടെ ലാൻഡ്സ്കേപ്പും പിന്നെ പ്ലെയർ കുറച്ച് പൊങ്ങി നിൽക്കുന്നത് പോലെ വേണം. എന്നാൽ മാത്രമാണ് ഇതേപോലെ 3D എഫക്റ്റ് നമുക്ക് ചെയ്തു തീർക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അതുപോലത്തെ ഒരു ഇമേജ്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഇതിൽ ആ ലൂട്ടിൻ്റെ അവിടെ ജസ്റ്റ് സ്മോക്കൊക്കെ ഒന്ന് ബ്ലറായിട്ടുണ്ട്. ആ ബ്ലർ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ഒരു വേറെ റെഫറൻസ് ഇമേജ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. ഞാൻ ഇതിൽ ഒരു ടാബ്ലറ്റാണ് പിടിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഫോൺ വേണമെന്ന് വെച്ച് യൂസ് ചെയ്യാം, ഫോണോ ഏത് വേണമെന്ന് നിങ്ങൾക്ക് വെക്കാം. പക്ഷേ ഞാൻ കുറച്ച് ലെങ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ടാബ്ലറ്റ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് വേണ്ടാത്ത ഭാഗങ്ങളൊക്കെ നമുക്ക് എടുത്ത് കളയണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു കോപ്പി എടുത്തേക്കാം. അപ്പോൾ Ctrl+J ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോപ്പി കിട്ടും. അതിനുശേഷം എനിക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് ഫുൾ ബ്ലർ ആക്കണം. ഓക്കെ, പോർട്രേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പെൻ ടൂള് ചൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് അതായത് ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ പ്രിസൈസ് ആയിരിക്കണം, അത് നമുക്ക് നിർബന്ധമാണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മുഴുവൻ അറ്റം വരെ ചെയ്തു തീർക്കുക. അപ്പോൾ ഞാനത് ചെയ്യട്ടെ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ സെലക്ഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതേപോലെ സെലക്ഷൻ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഇൻവേർട്ട് ചെയ്യണം. അപ്പോൾ Ctrl+Shift+I ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻവേർട്ട് ആവും. ഇൻവേർട്ട് ആയതിനു ശേഷം നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഫിൽറ്റേഴ്സിലേക്ക് പോവുക. ഫിൽറ്റേഴ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ബ്ലർന്ന് കാണാം. ബ്ലറിൽ പോയി കഴിഞ്ഞാൽ ഗാഷ്യൻ ബ്ലർന്ന് കാണാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു പ്രിവ്യൂവിൻ്റെ വരും. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പോർട്രേറ്റ് എത്ര വേണമെന്ന് വെച്ചെങ്കിൽ അതുപോലെ തന്നെ സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഏകദേശം ഇത്രയിൽ സെറ്റ് ചെയ്യാണ്. ഓക്കെ, പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മാസ്ക് ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ച് നിങ്ങളുടെ കയ്യിനാണെങ്കിലും എന്താണെന്ന് വെച്ചെങ്കിലും കുറച്ച് അങ്ങോട്ട് കയറ്റി എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ബ്ലർ ചെയ്യുമ്പോൾ അത് ഇങ്ങനെ ഫെയ്ഡായി പോകുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്കൊരു പ്രശ്നം വരുന്നില്ല. നമുക്കിപ്പോൾ ബിഫോർ ആഫ്റ്റർ കമ്പാരിസൺ കാണാം. ഓക്കെ, ഒരു ഏകദേശം അത്യാവശ്യം നല്ല രീതിക്കൊരു ബ്ലർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോട്ടോയിൽ ടാബ്ലറ്റിൻ്റെ സ്ക്രീന് നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. എന്നിട്ട് നമുക്ക് നമ്മുടെ പബ്ജിയിലത്തെ ക്യാരക്ടേഴ്സിന് നമുക്ക് ഇതേക്ക് കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ ടാബിൻ്റെ സ്ക്രീൻ നമുക്കൊന്ന് മാസ്ക് ചെയ്യാം. ഏകദേശം നല്ല തരിതെറ്റി അതാ ഗ്ലേസ് വരുന്നതുകൊണ്ടാണ് എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റാതെ. കെ ഏകദേശം പൊളിയിട്ട് വരും. പക്ഷേ നമുക്ക് അങ്ങനെ ഇത് പ്രിസൈസ് ആയിരിക്കണം, എന്നാൽ മാത്രമാണ് നിങ്ങളുടെ എഫക്റ്റ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, ഓക്കെ, അപ്പോൾ ഞാനിതിൻ്റെ സെലക്ഷനും ക്രിയേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊരു മാസ്ക് ആക്കാം. ഓക്കെ, മാസ്ക് ആക്കുമ്പോൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ നമുക്ക് മാസ്ക് ആക്കേണ്ടത് ഇതിൻ്റെ പുറം ഭാഗം, അകംഭാഗം അല്ല പുറത്തേക്കാണ്. അപ്പോൾ നമുക്ക് Ctrl+Shift+I അടിച്ചതിന് ശേഷം നമുക്കത് മാസ്ക് ചെയ്യാം. ഇതിൻ്റെ അകത്ത് ഫ്രീ ആയിട്ടിരിക്കും, ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഓൺ ആക്കിയിരിക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകം ഒന്നുമില്ലാതെ നമുക്ക് കിട്ടി. ഇനി നമുക്ക് നമ്മുടെ പബ്ജിയുടെ ഫോട്ടോ നമുക്ക് ഇതിൻ്റെ കൊണ്ടുവരാം. ഇതുപോലെ ഇങ്ങനെ കൊണ്ടുവരിക, ഇപ്പോൾ ഡ്രോപ്പ് ചെയ്യുക. റെസൊല്യൂഷൻ കുറഞ്ഞ ഇമേജാണ്, നമുക്കിത് സൂം ചെയ്യാം. ഓക്കെ,
സൂം ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുല്ലിൻ്റെ ഭാഗമില്ലേ, അത് നമ്മുടെ ടാബിൻ്റെ അല്ലെങ്കിൽ ഫോണിൻ്റെ അറ്റവുമായിട്ട് ചേർന്നിരിക്കുന്ന പോലെ വെക്കുക. ആസ് ലൈക്ക് നമുക്ക് കാണുന്നില്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒപ്പാസിറ്റി കുറയ്ക്കാം, അപ്പോൾ നമുക്ക് വിസിബിലിറ്റി കൂടും. ശേഷം നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ശേഷം നമുക്ക് വീണ്ടും ഒപ്പാസിറ്റി 100 ആക്കാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സരിയും കൂടി വലുതാക്കാം. ഈ ടാബിൽ ഫുള്ളായിട്ട് കൊള്ളുന്ന പോലെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുമേ ഒരു മാസ്ക് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കൊരു മാസ്ക് ലെയർ ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ മാസ്ക് അതിലോട്ട് ക്ലിപ്പ് കയറ്റി വയ്ക്കാം. നമുക്ക് അവിടെ മാത്രമായിട്ട് പോയി കിട്ടും. അപ്പോൾ നമുക്ക് കൺട്രോൾ ഐ അടിച്ച് ഇൻവേർട്ട് ചെയ്യാം. നമ്മുടെ ക്യാരക്ടറിൻ്റെ തലേന്ന് കിട്ടില്ല, പക്ഷേ ടാബിൻ്റെ അകത്തോട്ട് കറക്റ്റായിട്ട് കിട്ടും. പക്ഷേ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ബ്രഷ് ടൂൾ എടുക്കുക. ബ്രഷ് എടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഹാർഡ് ബ്രഷ് എടുക്കാം. ഹാർഡ് റൗണ്ട് ബ്രഷ് എടുത്തതിന് ശേഷം നമുക്കൊന്ന് വലുതാക്കാം. ബ്രഷ് ഒന്ന് വലുതാക്കിയിട്ട് നമുക്ക് വേണ്ട ഭാഗങ്ങൾ ഇങ്ങനെ എടുക്കാം. ഓക്കെ, ഇതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ നമ്മളുടെ ക്യാരക്ടറിനെ നോർമലായി കറക്റ്റായി നമ്മൾ ഇതിന്ന് ഇറേസ് ചെയ്ത് കളയാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ബ്രഷിൻ്റെ വലിപ്പം ഒന്ന് കുറയ്ക്കാം. ഓക്കെ, നമ്മൾ ഏറ്റവും റെസൊല്യൂഷൻ കൂടിയ ഇമേജ് എടുക്കണമെന്നാണ് നല്ലതാവുക. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ചെറിയ ചെറിയ ഡീറ്റെയിൽസ് നോക്കാൻ വരുമ്പോൾ ഇതാവില്ല, പിക്സലായിട്ടഡ് ആവില്ല. ഇത് ഏകദേശം 720p റെസൊല്യൂഷനുള്ള ഇമേജാണിത്. ഓക്കെ, എൻ്റെ ക്യാരക്ടറിനെ ഞാൻ ഇറേസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആ ലൂട്ട് ബോക്സ് ഒന്ന് ഇറേസ് ചെയ്യാം. അതിനു മുമ്പ് തന്നെ നമുക്ക് നമ്മുടെ ഈ രണ്ടാമത്തെ ഈ റെഫറൽ ഇമേജ് ഇതിൻ്റെ അകത്ത് കൊടുത്തിടാം. ഓക്കെ, ശേഷം ഈ സ്മോക്കിനെ നമുക്ക് അവിടെ നിന്ന് എടുക്കാം. സ്മോക്കിനെ അവിടെ നിന്ന് എടുക്കാം. അപ്പോൾ നമുക്ക് വേണ്ട സ്മോക്കിൻ്റെ ഭാഗം കിട്ടിയിട്ടുണ്ട്. സ്മോക്ക് മാത്രമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ നമുക്ക് അവിടെ കൊടുത്ത് നോക്കാം. ഇതിൻ്റെ അപ്പോൾ ഇവിടെ നിന്നാണ് ബ്ലർ വന്നുകൊണ്ടിരിക്കുന്നത്, ഫീൽഡ് ബ്ലർ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് അത് ഇറേസ് ചെയ്ത് സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ വീണ്ടും നേരത്തെ ക്യാരക്ടറിനെ ചെയ്ത പോലെ തന്നെ ബാക്കി നമ്മുടെ ലൂട്ട് ബോക്സിനെയും അതുപോലെ തന്നെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ലെയർ മാസ്ക് ക്രിയേറ്റ് ചെയ്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ തന്നെ ഇപ്പോൾ ഇത് കുറഞ്ഞു പോയി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്ലാക്ക് വൈറ്റ് കളറാക്കിയിട്ട് വരുത്താം. ബ്ലാക്ക് കളറായിട്ട് ഇത് മാച്ച് കളയുകയും ചെയ്യാം. അതിനുവേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ അതുപോലെ ചെയ്തത്. പക്ഷേ നമുക്ക് നമ്മളിലെ ആകാശം ഇങ്ങോട്ട് കൊണ്ടുവരാം, അല്ല സോറി, ലൂട്ടിൻ്റെ സ്മോക്കിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇപ്പോൾ ഏകദേശം ഇതുപോലെ വെച്ചിട്ട് കുറച്ചും കൂടെ ഇറക്കി വെച്ചിട്ട് നമുക്ക് ഇതിലൊരു മാസ്ക് ക്രിയേറ്റ് ചെയ്യാം. മാസ്ക് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു ബ്രഷ് എടുത്തിട്ട് നമ്മുടെ കയ്യിൽ ആവശ്യം വേണ്ടാത്ത ഭാഗങ്ങളൊക്കെ സോഫ്റ്റ് റൗണ്ട് ബ്രഷ് സെലക്ട് ചെയ്യുക. ഹാർഡ് ബ്രഷാണ്, നമുക്ക് സോഫ്റ്റ് റൗണ്ട് ബ്രഷ് സെലക്ട് ചെയ്തിട്ട് അങ്ങനെ ഇത് കളയാം. അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം, അപ്പോൾ അത് ഏകദേശം മാച്ചായി വന്നിട്ടുണ്ട്. വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വലുതാക്കിയിട്ട് അങ്ങനെ അറ്റങ്ങളൊന്നും ഇങ്ങനെ സോഫ്റ്റാക്കി കൊടുക്കാം. പക്ഷേ എൻ്റെ കേസിൽ അതിൻ്റെ ആവശ്യമില്ല, നിങ്ങളുടെ കേസിൽ ചിലപ്പോൾ ആവശ്യം വന്നിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതേപോലെ ചെയ്യാം. അപ്പോൾ തന്നെ നമുക്ക് ആ ഇമേജിൻ്റെ ആ എഫക്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്കിതൊന്ന് ഇവിടെ കാണാം, ഇവിടെ ലൂട്ടിൻ്റെ കുറച്ച് കാണാം
പുറത്തേക്ക് വന്നിട്ടില്ല, നമുക്കത് വരുത്താം. അതിന് സ്റ്റാമ്പ് ടൂൾ എടുക്കുക, എന്നിട്ടത് ഇങ്ങനെ അതിൻ്റെ അടുത്തുള്ളത് അടുത്തുള്ളത് അങ്ങനെ സ്റ്റാമ്പ് ചെയ്ത് സ്റ്റാമ്പ് ചെയ്ത് ഓക്കെ. അപ്പോൾ ഒരു സ്മോക്കും കൂടെ ഞാൻ വരുത്തി കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ എൻ്റെ കൈ ചെറുതായിട്ടൊന്ന് വരുന്നുണ്ട്. കയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ലൈറ്റായിട്ട് ഒരു സ്മോക്ക് വരുന്ന പോലെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതേപോലെ തന്നെ ലീവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു ഇനി നമുക്ക് ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ നമ്മുടെ ഫോട്ടോ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിലൊരു ക്യാമറ റോ ഫിൽട്ടർ ക്രിയേറ്റ് ചെയ്യാം. ക്യാമറ റോ ഫിൽട്ടർ ഇടാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഫൈനൽ ഇമേജ് തയ്യാറായിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫൈനൽ ടച്ചായിട്ട് ഞാനിത് ഇവിടെ എൻ്റെ സിഗ്നേച്ചറും കൂടി വെച്ചു. അപ്പോൾ ഇതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അടുന്ന വീഡിയോസ് നിങ്ങൾക്ക് വേഗം കാണാം. അപ്പോൾ താങ്ക് യു.